Hello friends, Assalamualaikum. Welcome back to Rio's Kitchen. അപ്പോൾ ഇനി ഞാൻ വന്നിട്ടുള്ളത് ക്വാറന്റൈൻ നൈൻ മൈ ലൈഫ് ആയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ സുബയെ നിസ്കരിക്കാൻ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അടുക്കളയിലേക്ക് ഇറങ്ങി. അപ്പോൾ ഇന്ന് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനാണ് മുട്ട, പിന്നെ നീർദോശയാണ്. അപ്പോൾ നീർദോശയ്ക്കുള്ള മാവ് റെഡിയായിട്ടുണ്ട്. അങ്ങനെ മുട്ട റോസ്റ്റും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ചായ കുടിച്ചൊക്കെ കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ചോറുണ്ടാക്കാനും കുളിക്കാനൊക്കെ പോയി. പിന്നെ അങ്ങനെ ചോറ് കഴിക്കാൻ നേരം ആകുമ്പോഴേക്കും എല്ലാപ്പം കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചോറ് കഴിക്കാനിരുന്നു. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കനാണ്. ഇങ്ങനെയല്ല ഞങ്ങൾ വെക്കാറ്, വേറൊരു രീതിയിലാണ് വെക്കാറ്. പക്ഷേ ഇത് ഞങ്ങളൊരു വെറൈറ്റി ആക്കി ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പം നമ്മൾ ചോറുക്ക് ഇന്ന് കറി എന്താന്ന് വെച്ചാൽ മുരിങ്ങ താളിപ്പാണ്, പിന്നെ നമ്മൾ ചിക്കനും. അങ്ങനെ പിന്നെ അല്ല, ഉമ്മയുപ്പയൊക്കെ ഒന്ന് മയങ്ങി എണീച്ചു. ഞാനിന്ന് അതുവിനെ അവിടെ ലുഡോ കളിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിച്ചിരിക്കുന്നുണ്ടാവും. അങ്ങനെ പിന്നെ വൈകുന്നേരമായപ്പോൾ ഞങ്ങളങ്ങനെ ചായ കുടിച്ചു. ചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ മെയിൻ പരിപാടി ഇതാണ്. ഞാൻ ജനൽ തുറന്നിട്ട് ഞങ്ങൾ രണ്ടാളും സംസാരിച്ചിരിക്കും. അവളും സെവൻത്തിൽ തന്നെയാണ്, വിദ്യാനഗർ പബ്ലിക് സ്കൂളിലാണ് അവൾ പഠിക്കുന്നത്. പിന്നെ മാഹിരിപ്പം അവിടെ വരെ ഇങ്ങനെ തന്നെ. ഞാൻ വീഡിയോ എടുക്കാമെന്ന് അറിഞ്ഞപ്പോൾ അവളും മുഖം പുത്തിച്ചിരിക്കാണ്. അങ്ങനെ പിന്നെ മാഹിരിപ്പം പങ്കെടുത്തു. അപ്പോൾ ആ ഒരു ടൈമിൽ ആകാശം വേറെ ഒരു രസം. അപ്പോൾ ആ രസം കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ മാഹിരി നിസ്കരിച്ചു. മാഹിരി നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഇഷാ വരെ ഒന്ന് ഊതിയിരിക്കും. പിന്നെ ഇഷാ നിസ്കാരം കഴിഞ്ഞിട്ടേ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ അടുക്കളയിലേക്ക് പോകുള്ളൂ. അപ്പോൾ ഇന്നൊരു കൊച്ചു നെയ്ച്ചോറ് വെച്ചാലോന്ന് വിചാരിച്ചു. കാരണം എനിക്ക് ചിക്കനൊക്കെ ഉണ്ടാവണമെന്ന് നെയ്ച്ചോറ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഉച്ചക്ക് വെക്കാൻ പറ്റിയില്ല, അപ്പോൾ ഒന്ന് രാത്രി കുറച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തന്നെ പിന്നെന്താ, അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാം. അത്ര തന്നെ, ഇങ്ങനെ തന്നെയാണ് ഓരോ ദിവസവും ക്വാറന്റൈനിൽ കഴിഞ്ഞു പോകുന്നത്. ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ 12 ദിവസമായി. ഇനി 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സിറ്റ് ഔട്ടിലൊക്കെ ഒന്ന് ഇറങ്ങിയിരിക്കാം. അല്ലാതെ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിലൊക്കെ 28 ദിവസം കഴിയണ്ടേ. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണും വരെ. ബൈ ബൈ.